ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്നത്. സോ ആ ഒരു ട്രെൻഡിങ് ആയുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് റിവീൽ ചെയ്ത NCAP ക്രാഷ് ടെസ്റ്റിൽ 5-star നേടി എന്നുള്ളത് തന്നെയാണ്. സോ ടാറ്റയ്ക്ക് ആ സേഫ്റ്റിയിലുള്ള കൺസേൺ വീണ്ടും പഞ്ചിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ഒരു ഹൈപ്പ് കിട്ടാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നല്ലോണം സെയിലായിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളായ മാരുതി സുസുക്കി ഇഗ്നിസ്, റെനോടെ കൈഗർ, അതുപോലെ തന്നെ നിസാൻ്റെ മാഗ്നറ്റ് ഇതുപോലെയുള്ള വാഹനങ്ങളുമായിട്ട് റൈവല് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു വാഹനങ്ങൾ നല്ല രീതിയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളാണ്. പഞ്ചിനെ നോക്കുവാണെങ്കിൽ ടാറ്റയുടെ തന്നെ ലൈനപ്പിലുള്ള ടിയാഗോയുമായിട്ടും അതുപോലെ തന്നെ അൾട്രോസുമായിട്ടും റൈവൽ ചെയ്യാൻ പറ്റിയൊരു വാഹനം കൂടിയാണ്, സേഫ്റ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഭംഗിയുടെ കാര്യത്തിലായാലും വിലയുടെ കാര്യത്തിലായാലും. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വിലയിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും പ്യുവർ എന്ന് പറയുന്നൊരു വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6.4 lakhs, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിന് വരുന്നത് 10.85 lakhs ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രൈസ് ലിസ്റ്റ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ AMT വരുന്നതിന് എല്ലാ മാനുവൽ വേരിയൻറ്റിൽ നിന്നും 60,000 rupees ഇൻക്രിമെൻറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും വരുന്നുണ്ട്. ലോ എൻഡ് വേരിയൻറ്റിൽ നമുക്ക് മ്യൂസിക് സ്റ്റോ ആഡ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ മിഡ് ഓപ്ഷൻ വേരിയൻറ്റിൽ ടച്ച് സ്ക്രീൻ ആഡ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് വളരെ കുറഞ്ഞ വിലയ്ക്ക് ടാറ്റ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതും വളരെ ഹൈലൈറ്റ് തന്നെയാണ്. സോ പഞ്ചിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും മുകളിൽ കൊടുക്കാം. സോ നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടാറ്റ പഞ്ചിൻ്റെ ഡ്രൈവാണ്. നമ്മൾ അന്ന് ഡ്രൈവ് ചെയ്യാൻ സാധിച്ചില്ല. സോ നമുക്ക് ടാറ്റ പഞ്ചിൻ്റെ ഡ്രൈവിലേക്ക് പോകാം. അതുപോലെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ താരിഖ് ഹുസൈൻ, വെൽക്കം ടു ഡ്രൈവ്ഫൈ. ഓക്കെ, നമുക്ക് ടാറ്റ പഞ്ചിൻ്റെ ഡ്രൈവിലേക്ക് വരാം. സോ ഫസ്റ്റ് നമുക്ക് എൻജിനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വളരെ ടാറ്റയുടെ വാഹനങ്ങൾ വളരെ അറിയാവുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്, 1.2 liter 3-cylinder ട്രവോട്രോൺ എഞ്ചിൻ, ടിയാഗോയിലും അൾട്രോസിലും ഒക്കെ കണ്ടൊരു എഞ്ചിനാണ്. സോ ഇതിൻ്റെ ഒരു പവർ വരുന്നത് 86 PS പവറും അതുപോലെ തന്നെ 113 Nm ടോർക്കും വരുന്നൊരു എഞ്ചിനാണ്. സോ ഇതൊരു 3-cylinder എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിക്കും ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും, 3-cylinder എഞ്ചിനെല്ലാം ഭയങ്കര വൈബ്രേഷനാണ്, അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു വാഹനം ഇപ്പോൾ കറൻ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇതൊരു 3-cylinder എഞ്ചിനാണെന്നോ അല്ലെങ്കിൽ ഇതൊരു വൈബ്രേഷൻ ഉണ്ടെന്നോ ഒന്നും എനിക്ക് തീരെ ഫീൽ ചെയ്തില്ല. പലരും ഇതിന് വൈബ്രേഷൻ ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു, പക്ഷേ എനിക്ക് ഈ ഒരു വാഹനത്തിൽ കറൻ്റ് ഒരു തരത്തിലുള്ള വൈബ്രേഷനും ഫീൽ ചെയ്തില്ല, ഐഡിലിങ്ങിലും എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. 3-cylinder എഞ്ചിനെ പലരും പറയുന്നത് AC ഇട്ടാൽ വലിക്കത്തില്ല, അതുപോലെ തന്നെ പല കുറ്റങ്ങളും പറയുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ ഒന്നും ഇല്ല, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. ജർമ്മൻ കാർ മേക്കേഴ്സായ ഫോക്സ് വാഗൻ വരെ ഇവിടെ 3-cylinder എഞ്ചിൻസ് ആണ് ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ഈവൻ ഒരു പ്രീമിയം SUV ആയ ടൈഗറിലും അതുപോലെ തന്നെ സ്കോഡയുടെ കുഷാക്കിലും വരെ നമുക്ക് 1 liter 3-cylinder എഞ്ചിൻ കാണാൻ പറ്റും. അന്ന് ഓടിക്കുമ്പോൾ തന്നെ 3-cylinder എഞ്ചിൻ ആണെന്ന് പറയാനും പറ്റത്തില്ല. അതുപോലെ തന്നെ 4-cylinder ഉള്ള വാഹനങ്ങളെക്കാട്ടി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എഞ്ചിനും കൂടിയാണ്. സോ നമുക്ക് പഞ്ചിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു വാഹനം പേര് പോലെ ഭയങ്കര പഞ്ചി പെർഫോമൻസ് തരുന്നൊരു വാഹനമൊന്നുമല്ല, ബട്ട് ഭയങ്കര ഡീസൻ്റ് ആയിട്ട് പവർ ചെയ്യുന്നൊരു വാഹനമാണ്. നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് ഒരു അണ്ടർ പവേർഡ് ആയിട്ടുള്ള വാഹനം ഡ്രൈവ് ചെയ്യുവാണ് എന്ന് നമുക്കൊരിക്കലും ഫീൽ ചെയ്യത്തില്ല. ഇതിൻ്റെ ഒരു 0 to 100 ടൈമിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 16.5 seconds ഒക്കെയാണ്. സോ ആ ഒരു ടൈമിംഗ് നോക്കുവാണെങ്കിൽ കുറച്ച് കുറവാണ്, 16:00 to 100 പക്ഷെ നമ്മൾ ഓൺ റോഡ് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും എന്താണ് നമ്മളെ മടുപ്പിക്കാത്തൊരു ഡ്രൈവ് ഈ ഒരു വാഹനം തരുന്നുണ്ട്. അതാണ് ഈ ഒരു എഞ്ചിൻ്റെ ഒരു കാര്യം. ആക്ച്വലി പേര് പോലെ തന്നെ പേര് പഞ്ചം നിട്ട സ്ഥിതിക്ക് ടാറ്റാക്ക് ആ ഒരു 1.2 liter റവോട്രോൺ ടബോ എഞ്ചിനൂടെ കൊണ്ടുവരായിരുന്നു. കാര്യം ഇപ്പോഴും പെട്രോൾ ടബോ എഞ്ചിൻസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം ആ ഒരു എഞ്ചിൻ നമ്മൾ അൾട്രോസൈറ്റ് പോലും അതുപോലെ തന്നെ നമ്മുടെ നെക്സോണിലൊക്കെ ഉണ്ട് ആ ഒരു പെർഫോമൻസ് ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊരു എഞ്ചിനാണ്. സോ അതുകൊണ്ട് തന്നെ ആ എഞ്ചിൻ ഞാൻ ആക്ച്വലി ഈ ഒരു വാഹനത്തിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ ഒരുപാട് ആവശ്യപ്പെടുവാണെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ ടബോ ഹൈഡ്രേഷൻ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടാറ്റ. നമുക്കൊരു ജസ്റ്റ് ഞാൻ ഒരു ഗ്ലാൻസിൻ്റെ ഒരു പെർഫോമൻസ് കാണിച്ചു, ഞാൻ സെക്കൻഡിൽ ഒന്ന് കാല് കൊടുത്തിരിക്കുകയാണ്. കാല് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു വാഹനം കയറിപ്പോകുന്നുണ്ട്. ഏകദേശം മോശമില്ലാത്തൊരു പെർഫോമൻസ് ഒരു വാഹനം റോഡിൽ തരുന്നുണ്ട്. നമ്മുടെ റോഡിന് അനുയോജ്യമായ രീതിയിൽ ട്യൂൺ ചെയ്തിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും പറയാം. ഓവർ പവറും ഇല്ല, എന്നാൽ അണ്ടർ പവേഡും അല്ല, അതാണ് ആ ഒരു എഞ്ചിൻ്റെ കാര്യം. സോ ഇത് സെക്കൻഡ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ ട്രാൻസ്മിഷനാണ്. ട്രാൻസ്മിഷനെ നമുക്ക് വളരെ സുപരിചിതമായ ട്രാൻസ്മിഷൻ തന്നെയാണ്, അതായത് ഒരു 5-speed മാനുവൽ ട്രാൻസ്മിഷൻ, ടിയാഗോയിലും അൾട്രോസിലും ഒക്കെ കണ്ട അതേ ട്രാൻസ്മിഷൻ. സോ ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ആക്കുറേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഈ ഒരു പ്രൈസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്കുറസി ഉള്ളൊരു ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇനി ഒരു AMT വേരിയൻ്റ് കൂടി വരുന്നുണ്ട്, 5-speed AMT ഗിയർ ബോക്സ്.
ആ ഒരു ഗിയർ ബോക്സ് ആക്ച്വലി സോഴ്സ് ചെയ്തിരിക്കുന്നത് വളരെ വലിയൊരു കമ്പനിയായ മാഗ്നറ്റി മിറല്ലി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ കമ്പനി എന്നൊക്കെ സോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു AMT ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള അത്യാവശ്യം എല്ലാ മാനുഫാക്ചറേഴ്സും ആ ഒരു കമ്പനിയുടെ ഗിയർ ബോക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മോശമല്ലാതെ പെർഫോമൻസ് തരുന്നൊരു ഗിയർ ബോക്സ് ആണ് ആ വന്നിരിക്കുന്നത്. സോ ഗിയർ ബോക്സിന്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല നല്ല പെർഫോമൻസ് തരുന്നൊരു ഗിയർ ബോക്സ് ആണ്. സോ തേർഡ് വന്നിരിക്കുന്ന ഈ ഒരു വാഹനത്തിന്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സോ ഇപ്പൊ ഡ്രൈവ് ചെയ്തിട്ട് അത്ര സോഫ്റ്റ് സെറ്റിംഗ്സിലുള്ള ഒരു സസ്പെൻഷൻ അല്ല ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. കാര്യം ഇതുപോലെ ഒരു SUV സ്റ്റാൻഡ്സ് ഉള്ള ഒരു വാഹനത്തിന് സോഫ്റ്റ് സസ്പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. കുറച്ച് കൈൻഡ് ഓഫ് സ്റ്റിഫ്നെസ് ഉള്ള സസ്പെൻഷൻ തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ സ്റ്റിഫ്നെസ്സിന്റെ അങ്ങ് മാക്സിമം സെറ്റിംഗ്സിലൊന്നുമല്ല കാരണം ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. എത്രത്തോളം സ്റ്റിഫ്നെസ് കുറയ്ക്കാവോ അത്രത്തോളം സ്റ്റിഫ്നെസ് കുറച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ റോഡുകൾക്ക് എത്രത്തോളം അനുയോജ്യമാണോ ആ ഒരു രീതിയിലാണ് ഈ ഒരു വാഹനത്തിനെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം നമുക്ക് ആക്ച്വലി ഈ ഒരു ഹൈവേയിലൊക്കെ കയറുമ്പോൾ നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. സോഫ്റ്റ് സസ്പെൻഷൻ ആണെങ്കിൽ നമ്മൾ ഹൈവേയിൽ കുറച്ചൊരു സ്പീഡിൽ ക്രൂസ് ചെയ്യുമ്പോൾ ആ ഒരു വേവ് ഫീലിംഗ് ഒക്കെ വരും. ഇത് തീരെ ഇല്ല, ഭയങ്കര പ്ലാന്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വാഹനവും പ്ലാന്റഡ്, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിങ്ങും അത്രത്തോളം ഫീഡ്ബാക്കും ആ ഒരു ഹെവിനെസ്സും തരുന്നുണ്ട്. ഹൈവേയിൽ നല്ല സ്റ്റേബിളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഡെഡ് പ്ലാന്റഡ് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു വാഹനം നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം തരുന്ന ഹാൻഡ്ലിങ് ആൻഡ് ഡൈനാമിക്സ് ആണ്. ഒരു രക്ഷയില്ല, ഒരു മിക്സ് ഓഫ് അൾട്രോസ് ആൻഡ് നെക്സോൺ. സോ ആ ഒരു സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹാൻഡ്ലിങ് തരുന്ന വാഹനങ്ങളാണ് അൾട്രോസും അതുപോലെ തന്നെ നെക്സോണും എന്ന് പറയുന്നത്. ആ ഒരു വാഹനത്തിന്റെ മിക്സ് ആയിരുന്നു. കാര്യം നെക്സോണിന്റെ DNA ഒക്കെ എവിടേക്കോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഒട്ടും ഒരു ക്രോസ് ഓവറോ അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്കോ ഡ്രൈവ് ചെയ്യുന്നതല്ല, ഓൾമോസ്റ്റ് ഒരു SUV സ്റ്റാൻഡ്സ് ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ തന്നെ കിട്ടുന്നുണ്ട്. ഒരു ഉയർന്ന ബോണറ്റ് ആയതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. സോ ഹാൻഡ്ലിങ്ങിന്റെ കൂടെ തന്നെ നമുക്ക് എടുത്ത് ഹാൻഡ്ലിംഗ് ആൻഡ് ഡൈനാമിക്സിന്റെ കൂടെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ വാഹനത്തിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി തരുന്നൊരു വാഹനമാണ്. ബ്രേക്ക് പാഡിൽ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ആവറേജ് ആണ്, ഭയങ്കര ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഒന്നും ഈ ഒരു വാഹനം തരുന്നില്ല. ബട്ട് ആ ഒരു സ്റ്റോപ്പിംഗ് പവർ നല്ലതാണ്. ആ ഒരു ബ്രേക്ക് സ്വേ കൺട്രോളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹാർഡ് ബ്രേക്ക് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഹാർഡ് ബ്രേക്ക് ചെയ്യുമ്പം ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഈ ഒരു വാഹനം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് തോന്നുന്നു ബ്രേക്ക് സ്വേ കൺട്രോളിൻ്റെ മെയിൻ ഉദ്ദേശം. അതാണ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് 9th generation ABS ആണ് വന്നിരിക്കുന്നത്. ഹാർഡ് ബ്രേക്കിങ്ങിൽ തീരെ കിക്ക് ബാക്ക് വരുന്നില്ല. കാര്യം അത് പറയാൻ കാര്യം ഞാൻ ഈ അടുത്ത് സ്വിഫ്റ്റ് ഒന്ന് ഹാർഡ് ബ്രേക്ക് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു എന്താണ് പെഡലിലൊരു നല്ലൊരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ആ ഒരു ABSന്റെ കിക്ക് ബാക്ക് വരുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് എനിക്ക് ഒട്ടും ഫീൽ ചെയ്തില്ല ആ ഒരു കിക്ക് ബാക്ക്. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരുപാട് മെഷേഴ്സ് ഈ ഒരു വാഹനത്തിൽ എടുത്തിട്ടുണ്ട്. അത് മികച്ചൊരു കാര്യം തന്നെയാണ്. എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത് ഇരുന്ന് നോക്കുമ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു 7-inch MID ഒരു പ്രസൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാണ് അത് ടാറ്റ കൊണ്ടുവന്നിരിക്കുന്നത്. സോ മാക്സിമം ആൾക്കാർ ഈ ഒരു ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിലേക്ക് പോവുക. കാര്യം ഈ ഒരു വൈബ് ഭയങ്കരമായിട്ടൊരു വൈബ് കിട്ടുന്നുണ്ട് ഓവറോൾ ഈ ഒരു ക്യാബിനിൽ നിന്നും. സ്ലോ ഓപ്ഷൻ്റെ അത്രയ്ക്കും വൈബ് ഇല്ല. കാര്യം ഏറ്റവും കൂടുതൽ ഒരു വൈബ് കൊണ്ടുവരുന്നത് ഈ ഒരു 7-inch ആ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡ് ചെയ്യാൻ പറ്റും എന്നും ടാറ്റ അവകാശപ്പെടുന്നുണ്ട്. ടാറ്റയുടെ ഒരു ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ചിങ് ടൈമിൽ ടാറ്റ അത് ഫീച്ചർ ചെയ്ത് കാണിച്ചിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി. കാര്യം അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ പറ്റുന്ന രീതിയിൽ ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷൻസിലാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിനെ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഭയങ്കര ഓഫ് റോഡബിലിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മുടെ റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ചില നമ്മുടെ റോഡൊക്കെ ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോഡാണല്ലോ നമ്മുടെ റോഡ്. സോ അത് തന്നെയാണ് ആ ഒരു ഓഫ് റോഡിങ് എബിലിറ്റി ഈ ഒരു വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് AMT വേരിയൻ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. അന്നേരം ഞാൻ ജസ്റ്റ് ഒരു മണ്ണിൽ കയറ്റിയ സമയത്ത് എനിക്ക് ഡിസ്പ്ലേയിലൊരു ഓപ്ഷൻ വന്നു, ആക്ടിവേറ്റ് ട്രാക്ഷൻ മോഡ് ടു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് ആ ഒരു ട്രാക്ഷൻ മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഏത് വീലിലാണോ ട്രാക്ഷൻ കുറവ് ആ ഒരു വീലിൽ എക്സ്ട്രാ ട്രാക്ഷൻ കൊടുത്തിട്ട് നമ്മളെ ആ ഒരു സ്റ്റക് സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറക്കുന്ന ഒരു ഫീച്ചറാണ് അത് വന്നിരിക്കുന്നത്. അത് മാനുവലിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് എനിക്ക് തോന്നി. അതൊരു മികച്ച ഫീച്ചറായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ ഒരു ഡ്രൈവ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. താങ്ക് യു സോ മച്ച്.